അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. NCERT സിലബസിലെ ഏഴാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ്, അതിൽ എട്ടാമത്തെ ചാപ്റ്ററായ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് അല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചു? അതായത് അളവുകൾ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. അതിന് പലതരം മെത്തഡുകളുണ്ട് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ റേഷ്യോ ഉണ്ട്, അതേപോലെ തന്നെ ഫ്രാക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ക്വാണ്ടിറ്റികൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്താണ് പെർസെൻറ്റേജ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അല്ലേ, പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, പെർസെൻറ്റേജ് അതായത് ഇപ്പം 100 സാധനങ്ങൾ തന്നു എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്തൽ വളരെ സിമ്പിളാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പം മുകളിലൊരു ടൈലിൻ്റെ വിഷയം പറഞ്ഞിരുന്നു, അവിടെ മൊത്തം ടൈല് 100 ഉണ്ടായിരുന്നു, എന്നിട്ട് അതിനെ പെർസെൻറ്റേജ് ആക്കണം നമ്മൾ സംസാരിച്ചു. അതേപോലെ തന്നെ കുട്ടികളുടെ ഹൈറ്റൊക്കെ, അപ്പോഴൊക്കെ കുട്ടികൾ എത്ര ഉണ്ടായിരുന്നു, 100 ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷൂവിൻ്റെ സൈസിൻ്റെ ആ ഒരു ഇതില്ലേ, അതിൻ്റെ ഒരു റേഷ്യോ, അതായത് അതിൻ്റെ ഒരു കമ്പാരിസൺ, അപ്പോൾ സൈസുകൾ തമ്മിലുള്ള കമ്പാരിസൺ. അവിടെയും ഷൂ എന്തായിരുന്നു, 100 എണ്ണമായിരുന്നു. അപ്പം 100 എണ്ണം ഉണ്ടാകുമ്പോൾ പെർസെൻറ്റേജ് എങ്ങനെ നമുക്ക് കണ്ടതിൽ വളരെ സിമ്പിളാണ് നമുക്ക് അവിടെ മനസ്സിലായി. പക്ഷേ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ചിലപ്പോൾ 100 ഉണ്ടാവില്ല, ആകെ 20 ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വരാനുണ്ട്, അതായത് 20 സാധനങ്ങളേ ഉള്ളൂ, എന്നിട്ട് അതിൽ ചിലത് 8 ഉണ്ട്, ചിലത് 20 ഉണ്ട്, അല്ല ചിലത് 12 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കും. അപ്പം 100 വസ്തുക്കളല്ലാതെ തരുമ്പോൾ നമ്മൾ അതിനെങ്ങനെ പെർസെൻറ്റേജ് ആക്കും എന്നുള്ള വിഷയമാണ് നമുക്ക് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇൻഷാല്ലാ ഈ ഒരു പിന്നീട് ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം ആദ്യമായിട്ട് അതാണ് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ഒരുപാട് സംസാരിച്ച് ചെറിയൊരു സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ മക്കൾ കേട്ടോ. ഓക്കെ, അതിൽ നമുക്ക് തുടങ്ങാം. അപ്പം പെർസെൻറ്റേജ് അല്ലേ, പെർസെൻറ്റേജ് ഇസ് വെൻ ടോട്ടലി ഇസ് നോട്ട് 100, അതായത് 100 പെർസെൻറ്റേജ് എങ്ങനെ കാണാം അല്ലേ, ടോട്ടല് സംഖ്യ 100 പെർസെൻറ്റേജ് എങ്ങനെ കാണാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്താൽ, ഇവിടെ നിങ്ങൾ വായിച്ചൊക്കെ മനസ്സിലാവും. ഇൻ ഓൾ ദീസ് എക്സാമ്പിൾസ്, മുകളിൽ പറഞ്ഞ രണ്ട് എക്സാമ്പിളിലും ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആഡപ്പ് ടു 100, മൊത്തം ടോട്ടൽ നമ്പർ എന്തുണ്ട്, 100 ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ റീന ഹാഡ് 100 ടൈൽസ് ഇൻ ഓൾ, റീനക്ക് മൊത്തം 100 ടൈൽസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദർ വർ 100 ചിൽഡ്രൻ ആൻഡ് 100 ഷൂ പെയേഴ്സ്, 100 കുട്ടികൾ ഉണ്ടായിരുന്നു, അവരുടെ ഹൈറ്റാണ് നമ്മൾ കമ്പാരിസൺ ചെയ്തത്. അതുപോലെ തന്നെ 100 ഷൂ ഉണ്ടായിരുന്നു, ആ ഷൂവിൻ്റെ സൈസാണ് നമ്മൾ കമ്പാരിസൺ ചെയ്തത്. ഓക്കെ, ഹൗ ഡു വി കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഓഫ് ആൻ ഐറ്റം ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഡു നോട്ട് ആഡ് അപ്പ് ടു 100. അങ്ങനെയാണെങ്കിൽ മൊത്തം ടോട്ടൽ നമ്പർ 100 അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും, പെർസെൻറ്റേജിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇൻ സച്ച് കേസസ് വി നീഡ് ടു കൺവേർട്ട് ദ ഫ്രാക്ഷൻ ടു ആൻ ഇക്വാലിറ്റി ഫ്രാക്ഷൻ. അപ്പം അത്തരം സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രാക്ഷനെ ഇക്വാലിറ്റി ഫ്രാക്ഷൻ ആക്കണം. നമ്മൾ അത് കുറച്ച് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, ഒരു ഫ്രാക്ഷൻ എങ്ങനെ ഇക്വാലിറ്റി ഫ്രാക്ഷൻ ആക്കാമെന്നൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യണം, നമ്മൾ ഇക്വാലിറ്റി ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെ, ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 100, ഡിനോമിനേറ്റർ 100 ആക്കിക്കൊണ്ട് ഇക്വാലിറ്റി ഫ്രാക്ഷൻ ആക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ ഇൻഷാല്ലാ വിശദീകരിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ മനസ്സിലാക്കാം, നമ്മൾ എന്ത് ചെയ്യണം, ഇക്വാലിറ്റി ഫ്രാക്ഷനിലേക്ക് ഈ ഒരു സംഭവത്തെ നമ്മൾ മാറ്റണം. അവിടെ തന്നെ എന്ത് ചെയ്യണം, ആ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കണം, അത് ഭിന്നസംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിനോമിനേറ്റർ എന്തായിരിക്കണം, അത് 100. അങ്ങനെ നമുക്ക് അത് കണ്ടെത്താം. കൺസിഡർ ദ ഫോളോവിങ് എക്സാമ്പിൾ, താഴെ പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് പരിഗണിക്കുക. അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ശരിക്കും കാര്യങ്ങൾ മനസ്സിലാവും. യു ഹാവ് എ നെക്ലേസ് വിത്ത് 20 ബെഡ്സ് ഇൻ 2 കളേഴ്സ്, അതായത് നിങ്ങളടുത്തൊരു നെക്ലേസ് ഉണ്ട്. ആ നെക്ലേസിന് എന്തുണ്ട്, അതിൻ്റെ ഒരു മുത്തു മണികൾ ഉണ്ടാവുമല്ലോ അല്ലേ, അതിൻ്റെ ആ നെക്ലേസിനുള്ള ഓരോ മുത്തുകൾ, അത് രണ്ട് കളറിലാണ് മുത്തുകളിൽ, ഒന്ന് റെഡ് കളറിലും മറ്റൊന്ന് ബ്ലൂ കളറിലും. അപ്പോൾ റെഡ് കളറിൽ മൊത്തം 8 എന്തുണ്ട്, 8 മുത്തുകളുണ്ട്. അതേപോലെ തന്നെ ബ്ലൂ കളറിൽ മൊത്തം 12 എന്തുണ്ട്, 12 മുത്തുകളുണ്ട്. മൊത്തം 20 മുത്തുകളാണ് ആ നെക്ലേസിലുള്ളത്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഫ്രാക്ഷൻ കാക്കും, സിമ്പിളായിട്ട് ആക്കുക അല്ലേ. അത് 20 8 എന്നാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 8/20 എഴുതാം. അതേപോലെ തന്നെ ഈ 12 സിമ്പിളായിട്ട് 12/20 എഴുതാം. ഫ്രാക്ഷൻ ആക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മളിതിനെങ്ങനെ പെർസെൻറ്റേജിലേക്കാക്കും? അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡ് പ്രകാരം നമ്മൾ ഈ ഫ്രാക്ഷനെ ഇക്വാലിറ്റി ഫ്രാക്ഷൻ ആക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഡിനോമിനേറ്റർ, അപ്പോൾ എങ്ങനെ ഇക്വാലിറ്റി ഫ്രാക്ഷൻ ആക്കും വേണം, ഡിനോമിനേറ്റർ എന്താവും വേണം, 100 വേണം. അപ്പോൾ ഡിനോമിനേറ്റർ 100 8/20 നമ്മൾ മറ്റൊരു ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. ഓക്കെ, അതായത് നമുക്ക് 40/20 എന്നുള്ള ഒരു ഫ്രാക്ഷനിലേക്ക് ആക്കാൻ പറ്റും 8/20. എങ്ങനെ നമ്മൾ 8/20 40/100 എന്നുള്ള ഒരു ഫ്രാക്ഷനിലേക്കാക്കി മാറ്റിയത്? സിമ്പിളാണ്, അതായത് 8/20 അല്ലേ, അതിൻ്റെ മുകളിൽ 100 കൊണ്ട് ഗുണിക്കും, താഴെയും 100 കൊണ്ട് ഗുണിക്കും. ഓക്കെ, അപ്പം 8, അപ്പം 100 × 8 ചെയ്യുമ്പോൾ 800, 20 × 100 ചെയ്യുമ്പോൾ എത്രയായി, 2000. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ താഴെയുള്ള പോയി താഴെ 2000 അല്ലേ ഡിനോമിനേറ്റർ ഉള്ളത്, അപ്പം മുകളിൽ 800 കിട്ടി, താഴെ 2000 കിട്ടി അല്ലേ. അപ്പം ഈ താഴെയുള്ള 2000 നമ്മൾ ഇനി 100 ആക്കാൻ എന്താ ചെയ്താൽ മതി, 2000 എന്തുകൊണ്ടാണ് ഹരിക്കേണ്ടത്, 2000 ഹരിക്കണം 20 ചെയ്താൽ നിങ്ങൾക്ക് എന്താ കഴിയും,
നൂറ് കിട്ടും അല്ലേ, 2020 100 ആണുള്ളത്. അപ്പം 20 കൊണ്ടായിരിക്കും താഴെയുള്ള സംഖ്യ. താഴെയുള്ള സംഖ്യ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? ആ സംഖ്യ തന്നെ മുകളിലുള്ള സംഖ്യ കൊണ്ട് നമ്മൾ ഹരിക്കണം. അപ്പം 800 ഞങ്ങൾ എന്ത് ചെയ്യാം, 20 കൊണ്ട് ഹരിച്ചാൽ 800 10 കൊണ്ട് ഹരിച്ചാൽ 80 എന്ന് കിട്ടും. അപ്പം 800 20 കൊണ്ട് ഹരിച്ചാൽ 40 എന്ന് കിട്ടും. അങ്ങനെ 40/100 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പം 8/20 എന്നുള്ള ആ ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് മുകളിൽ രണ്ട് ഡിനോമിനേറ്റർ എടുത്തു അല്ലേ, ന്യൂമിനേറ്ററും ഡിനോമിനേറ്ററും രണ്ടും 100 കൊണ്ട് നമ്മൾ ഗുണിച്ചു. അങ്ങനെ ഒരു ഫ്രാക്ഷൻ 100/100 എന്നുള്ളതുകൊണ്ട് അല്ലേ, 100/100 ആണ് അത്ര ഒന്ന്. നമ്മൾ ഫ്രാക്ഷൻ ഒന്നും മാറുന്നില്ല, ഇക്വാലിറ്റി ഫ്രാക്ഷൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് 40/100 എന്നുള്ള മറ്റൊരു ഫ്രാക്ഷൻ കിട്ടും. അപ്പം 40/100 തന്നിക്കാണെങ്കിൽ ആ ഫ്രാക്ഷൻ തന്നിക്കാണെങ്കിൽ പെർസെൻറ്റേജ് എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. അതായത് 100 ഡിനോമീറ്റർ എങ്കിൽ ന്യൂമറേറ്റർ എത്രയാണോ അതാണ് അടുത്ത പെർസെൻറ്റേജ് അല്ലേ. 100 ഡിനോമീറ്റർ ആയി, അപ്പോൾ പെർസെൻറ്റേജ് ഇവിടെ അപ്പം എന്തായിരിക്കും, 40 തന്നെ ആയിരിക്കും. മുകളിലുള്ള ന്യൂമറേറ്റർ ആയ 40 തന്നെ ആയിരിക്കും. അപ്പം 20 നെക്ലേസിൽ 8 എന്തുണ്ട്, റെഡ് എന്തുണ്ട്, മുത്തുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് അത് റെഡ് ബീഡുകളുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും കഴിയും, അത് 40% ആണ് നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെ മറ്റേ കേസും, അതായത് നമ്മളെ എന്ത് നമ്മുടെ ഈ ബ്ലൂ ബീഡ്സ് അല്ലേ, അത് നമ്മൾ നോക്കുമ്പോൾ 10/12/20 12/20 × 100/100 നമ്മൾ ചെയ്യും. അങ്ങനെ 100/12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1200 എന്ന് കിട്ടും. 20/100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 2000 കിട്ടും. ഈ 2000 ഞങ്ങൾ എന്ത് ചെയ്യും, 100 കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്താൽ മതി, 20 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 2000 × 20 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പം മുകളിലുള്ള അപ്പോൾ 1200/2000 ആണ് ഉള്ളത്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇത് താഴെയുള്ള ഈ 2000 നമ്മൾ എന്ത് ചെയ്തു, 20 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 100 എന്ന് കിട്ടും. അതേപോലെ തന്നെ മുകളിലുള്ള 1200 നിങ്ങൾ എന്ത് ചെയ്യാം, 20 കൊണ്ട് ഹരിക്കാം. മുകളിലുള്ള 1200 ഞങ്ങൾ 10 കൊണ്ട് ഹരിച്ചാൽ 120 കിട്ടും, 20 കൊണ്ട് ഹരിച്ചാൽ 60 കിട്ടും. അപ്പോൾ 60/100 എന്നുള്ള ഒരു ഫ്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പം ഈ 60/100 അപ്പം 12/20 നമ്മൾ 60/100 എന്നുള്ള ഒരു ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് പെർസെൻറ്റേജ്, ഡിനോമിനേറ്റർ 100 ന്യൂമറേറ്റർ എത്രയാണോ അതാണ് പെർസെൻറ്റേജ് അല്ലേ. അപ്പം 60 ഇവിടുത്തെ പെർസെൻറ്റേജ്. സിമ്പിളായി കിട്ടില്ലേ, ഒന്ന് 40% മറ്റേത് 60%. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡ് പറയുന്നുണ്ട് കേട്ടോ. അൻവർ വേറൊരു മെത്തേഡ് ചെയ്തത്, അൻവർ ഉഷാറാണ് ആൾ. അൻവർ എന്ത് ചെയ്തു, അൻവർ യൂണിറ്ററി മെത്തേഡ് ഉപയോഗിച്ച് കണ്ടത് സോൾവ് ചെയ്തു. അതായത് മൊത്തം 20 ബീഡ്സ് ആണല്ലോ ഉള്ളത്, അതേപോലെ തന്നെ നമ്മുടെ എന്ത് റെഡ് ബീഡ്സ് എത്രയാണ്, 8 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് 8/20 × 100 ചെയ്താൽ മതി, കാരണം 100 നമുക്ക് കാണേണ്ടത്. അപ്പം 8/20 അതെന്താണ്, യൂണിറ്ററി മെത്തേഡാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും 1 കണക്കാണ് അല്ലേ, അത് 100 കണക്കാകുമ്പോൾ 100 ചെയ്താൽ മതി. അപ്പോൾ 8/20 × 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8/100 800/20 800/10 എത്ര, 80. അപ്പോൾ 800/20 എന്തായിരിക്കും, 40. അപ്പോൾ ഔട്ട് ഓഫ് 100 40% നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലായി, ക്ലിയർ അല്ലേ. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ട് ഇവലിപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത് 100/100 ഒക്കെ ചെയ്ത് വെച്ച സംഭവം അൻവർ സിമ്പിളായിട്ട് 40% എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആശയുടെ ഒരു ഇത് നോക്കാം. ആശ എന്താണ് ചെയ്തത്, ആശ മറ്റൊരു മെത്തേഡാണ് ചെയ്തത്. ആശ ചെയ്ത മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് എന്ത് ചെയ്തു, ആശ ചെയ്തത് വേറെ മെത്തേഡാണ്. അതായത് നമ്മളെന്ത് ചെയ്യും, 8/20 എന്നല്ലുള്ളത് നമ്മളെന്താ പറഞ്ഞത്, ഈ ഡിനോമിനേറ്റർ എങ്ങനെയെങ്കിലും 100 അല്ലേ. അപ്പോൾ ആശ എന്ത് ചെയ്തു, ഈ ഡിനോമീറ്റർ നമ്മുടെ ഇപ്പോഴത്തെ ഡിനോമീറ്റർ എത്രയാണ്, 20 8/20 20 നമ്മുടെ ഡിനോമീറ്റർ. ഈ ഡിനോമീറ്റർ എങ്ങനെ 100 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഈ ഡിനോമീറ്റർ 100 ആശ ചിന്തിച്ചു. അങ്ങനെ 20 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും 100 കിട്ടും. ആ സംഖ്യ തന്നെ മുകളിലും ഗുണിച്ചാൽ മതി, ഇക്വാലിറ്റി ഫ്രാക്ഷൻ ആവണ്ടേ. ഓക്കെ, അപ്പം 5/5 എന്നുള്ള മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ടുവന്നു. ഓക്കെ, അതായത് താഴെ ഡിനോമീറ്ററിനും 5 കൊണ്ട് ഗുണിച്ചു, മുകളിലുള്ള ന്യൂമറേറ്ററിനും 5 ഗുണിച്ചു. അങ്ങനെ 20 × 5 എത്രയായി 100 8/5 40 അങ്ങനെ 40/100 എന്നുള്ള മറ്റൊരു ഫ്രാക്ഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ 40/100 അല്ലേ, ഡിനോമിനേറ്റർ എത്രയാണ്, 100. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ 40 എങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് എന്തായിരിക്കും, 40. സിമ്പിളായിട്ട് അങ്ങനെ എന്ത് ചെയ്തു, ആശയ്ക്ക് ആൻസർ കിട്ടി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ മൊത്തം 3 മെത്തേഡ് ഉണ്ട് അല്ലേ. 1 2 എന്ത് ചെയ്തു, 100/100 എന്നുള്ളൊരു മെത്തേഡ് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. മറ്റൊന്ന് യൂണിറ്ററി മെത്തേഡ് അല്ലേ, സിമ്പിളായിട്ട് 8/20 × 100 എന്നാണ് ചെയ്തു, ഒറ്റയ്ക്ക് ആൻസർ കിട്ടി. മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ 5/5 എന്നുള്ള സംഖ്യ കൊണ്ടുവന്നു അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പം നമുക്ക് ആൻസർ കിട്ടി. ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് വായിക്കുന്നില്ല കേട്ടോ, നമുക്ക് ഒരുപാട് കവർ ചെയ്യാറുണ്ട്, ഞാൻ ജസ്റ്റ് വായിക്കാതെ ഞാൻ നേരെ സംഭവം പറയാണ്. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 3 മെത്തേഡുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിലിപ്പം അൻവർ ചെയ്ത മെത്തേഡാണല്ലോ ഷാർ മെത്തേഡാണ് അല്ലേ. സിമ്പിളായിട്ട് 8/20 × 100 ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. പക്ഷേ ആശ ചെയ്ത മെത്തേഡ് അതേപോലെ തന്നെ നമ്മുടെ ഈ ബോക്സിലെ മെത്തേഡും കുഴപ്പമില്ല, പക്ഷേ കുറച്ചൊക്കെ ചെയ്യാണ്ടല്ലേ. 100/100 നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടില്ലേ, ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. 8/100 × 800/20 സിമ്പിളായി 40 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇവിടെ ഇനി പറയണമെന്ന് വെച്ചാൽ ഈ ആശിൻ്റെ മെത്തേഡ് എല്ലായിടത്തും നമുക്ക് പ്രാക്ടിക്കൽ ആവില്ല. കാരണം ഇവിടെ 20 അല്ലേ, 20 നമുക്ക് സിമ്പിളായി 5 കൊണ്ട് ഗുണിച്ചപ്പം എന്ത് ചെയ്തു, 100 കിട്ടിയത് കൊണ്ടാണ് നമുക്കിവിടെ ആൻസർ കിട്ടിയത്. ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്നുണ്ട് എന്ത് അറിയോ, ഈ 20 സ്ഥാനത്ത് 6 ആണെങ്കിലോ എന്താ കാട്ടുക, ഇവിടെ ഡിനോമീറ്റർ 6 ആണ്, 6 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് 100 കിട്ടുക.
കിട്ടൂല ഒരു എന്തായാലും നമുക്കൊരു നാച്ചുറൽ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടില്ല 100 കിട്ടില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ആൻസർ റെഡി ആവുള്ളൂ അല്ലേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും റിസ്ക് ആയിരിക്കും അപ്പോൾ അതത്ര വലിയ മെത്തേഡൊന്നുമല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ സിൻസ് ഡിനോമിനേറ്റർ വാസ് 20 ഷീ കുഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 5 അതായത് ഡിനോമിനേറ്റർ ഇവിടെ 20 ആയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു 5 കൊണ്ട് ഗുണിക്കാൻ കഴിഞ്ഞു ടു ഗെറ്റ് 100 കിട്ടാൻ വേണ്ടി ഇഫ് ദ ഡിനോമിനേറ്റർ വാസ് 6 ഡിനോമിനേറ്റർ 6 ആണെങ്കിലോ ഷീ വുഡ് നോട്ട് ഹാവ് ബീൻ ആബിൾ ടു യൂസ് ദിസ് മെത്തേഡ് ഈ മെത്തേഡ് അവൾക്ക് യൂസ് ചെയ്യാനേ കഴിയുമായിരുന്നില്ല ആശയ്ക്ക് ഡു യു അഗ്രി അംഗീകരിക്കുന്നില്ലേ കാരണമൊക്കെ മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഇനി എന്ത് ചെയ്യാം ട്രൈ ദീസ് ഒന്ന് ചെയ്ത് വരാം കേട്ടോ സിമ്പിളല്ലേ ഓക്കെ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയണത് ഞാനൊന്നും വിശദീകരിച്ച് പറഞ്ഞില്ല എന്ന് വെച്ചാൽ 3 മെത്തേഡുകളുണ്ട് ആ 3 മെത്തേഡുകൾ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഒരുപാട് കവർ ചെയ്യാണ്ട് കേട്ടോ ആ ട്രൈ ദീസ് ശരിക്കും എഴുതി വരിക അതേപോലെ തന്നെ തിങ്ക് ഡിസ്റ്റൻസ് ഡിസ്കസ് ആൻഡ് റൈറ്റ് അതും എഴുതി വരാം കേട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫ്രാക്ഷൻ നമ്പർ തന്നു ആ ഫ്രാക്ഷൻ നമ്പറിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും ഇതിന് തൊട്ട് ശേഷം നമുക്ക് മറ്റു കാര്യം കൂടി പഠിക്കേണ്ടത് അതായത് ഒരു ഡെസിമൽ നമ്പർ തന്നു ആ ഡെസിമൽ നമ്പറിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പെർസെൻറ്റേജിലേക്ക് ആക്കാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഏകദേശം അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചർച്ച അവസാനിപ്പിക്കാം കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തു ഒരു പെർസെൻറ്റേജ് എന്തൊക്കെയാണെങ്കിൽ അത് ഫ്രാക്ഷൻക്കോ ഡെസിമൽക്കോ ആക്കാനുള്ള മാർഗം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാം അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതും കൂടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഫ്രാക്ഷൻ നമ്പേഴ്സ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ അല്ലേ ഫ്രാക്ഷൻ നമ്പർ എന്നുണ്ടാവും പല ഡിനോമിനേറ്ററും വെച്ചൂടെ അതായത് 1/2 അത് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയും 2/4 വെക്കാം എന്തും വെക്കാം 4/8 അങ്ങനെ ഒക്കെ എന്ത് വെച്ചാലും എന്ത് ആൻസർ തന്നെ വരിക 1/2 എന്നുള്ള ഇതിൽ തന്നെ അല്ലേ വരിക ഹാഫ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയല്ലേ വരിക അപ്പം ഫ്രാക്ഷൻ നമ്പർ നിങ്ങൾക്ക് പല ഡിനോമിനേറ്റർ വെക്കാം അനുസരിച്ച് ന്യൂമറേറ്റർ മാറുന്നുള്ളൂ ടു കമ്പയർ ഫ്രാക്ഷൻ നമ്പേഴ്സ് ഫ്രാക്ഷൻ നമ്പേഴ്സ് നിങ്ങൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എന്ത് ചെയ്തു ഫ്രാക്ഷൻ നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ക്വാണ്ടിറ്റികൾ കമ്പയർ ചെയ്യാൻ കഴിയുന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം ഫ്രാക്ഷൻ നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യാൻ കമ്പയർ ചെയ്യണമെങ്കിൽ വി നീഡ് എ കോമൺ ഡിനോമിനേറ്റർ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ വേണം ആൻഡ് വി ഹാവ് സീൻ ദാറ്റ് ഇറ്റ് ഈസ് അപ്പം എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുമ്പ് അല്ലേ അതായത് നമ്മൾ ഫ്രാക്ഷൻ നമ്പർ എന്ത് ഇക്വാലിറ്റി ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ വിഷയങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കാം അപ്പോൾ ആൻഡ് വി ഹാവ് സീൻ ദാറ്റ് ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു കമ്പയർ ഇറ്റ് കമ്പയർ ഇഫ് അവർ ഡിനോമിനേറ്റർ ഈസ് 100 ഡിനോമിനേറ്റർ 100 നമുക്ക് ഒന്നും കൂടി സൗകര്യമാകും കാരണം എന്താ അവിടെ പെർസെൻറ്റേജ് എത്രയെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഡിനോമിനേറ്റർ ഏതാക്കി നമുക്ക് ഇക്വാലിറ്റി ഫ്രാക്ഷൻ ആക്കാൻ കഴിയും പക്ഷേ ഡിനോമിനേറ്റർ നമുക്ക് 100 ആക്കാൻ കഴിഞ്ഞാൽ അല്ലേ രണ്ട് ഡിനോമിനേറ്ററിന് 100 ആക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ പെർസെൻറ്റേജ് കൂടി കിട്ടും ഓക്കെ ദിസ് ഈസ് വി ആർ കൺവേർട്ടിംഗ് ദ ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് അങ്ങനെ ഈ ഡിനോമിനേറ്ററിന് 100 കൺവേർട്ട് ചെയ്യണ ഈ സംഭവത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാം നമ്മൾ ഫ്രാക്ഷൻസിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നു എന്ന് പറയാം ഓക്കെ അപ്പം ലെറ്റ് എസ് ട്രൈ കൺവേർട്ടിംഗ് ഡിഫറെൻറ്റ് ഫ്രാക്ഷൻ നമ്പേഴ്സ് ടു പെർസെൻറ്റേജ് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് എന്ത് ചെയ്യാം പലതരം എന്ത് ഫ്രാക്ഷൻ നമ്പേഴ്സ് പെർസെൻറ്റേജിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എക്സാമ്പിൾ 7 നോക്കാം 1/3 എന്നുള്ള ഒരു ഫ്രാക്ഷൻ നമ്പർ തന്നിട്ടുണ്ട് ഇതിനെ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും നോക്കാം ഓക്കെ റൈറ്റ് 1/3 ആസ് പെർസെൻറ്റ് 1/3 എന്ത് ചെയ്തു പെർസെൻറ്റേജ് ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും 1/3 ആണ് പെർസെൻറ്റേജ് ആയിട്ട് എഴുതേണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ 1/3 ഇൻറ്റു 100/100 100/100 എന്ന് പറഞ്ഞാൽ എന്താണ് 100 പറഞ്ഞാൽ എന്താ 100% എന്നാണ് അർത്ഥം അല്ലേ 40/100 പറഞ്ഞാൽ എന്തേന് 40% അല്ലേ 60/100 പറഞ്ഞാൽ എന്തേന് 60% ഇനി അപ്പം 100/100 പറഞ്ഞാൽ എന്താണ് 100% അപ്പോൾ 1/3 നിങ്ങൾ 100% കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും സിമ്പിളായിട്ട് എന്ത് കിട്ടും 1/3 പെർസെൻറ്റേജ് എത്രയെന്ന് കിട്ടും അപ്പോൾ സിമ്പിൾ അല്ലേ 1/3 ഇൻറ്റു 100/100 ഓക്കെ 1 × 100 എത്രയായി 300 3 × 100 സോറി 1 × 100 എത്ര 100 3 × 100 300 കിട്ടി ഓക്കെ അപ്പം സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ കഴിയും 1/3 ഇൻറ്റു 100/100 നിങ്ങൾക്ക് ചെയ്യാം ഞങ്ങൾക്ക് മറ്റൊരു മെത്തേഡിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം 1/3 ഇൻറ്റു 100% അങ്ങനെയും ചെയ്യാം അപ്പോൾ 1/3 ഇൻറ്റു 100% ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും 100 × 1 100 കിട്ടി 100/3 എന്നുള്ളൊരു കോളത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ 100/3% എന്ത് 1/3 എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ അല്ലേ 100/100 എന്നൊക്കെയാണെങ്കിൽ എന്താണ് 100% അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത് കേട്ടോ 1/3 ഇൻറ്റു 100/100 അതായത് 100% അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും 100% ഇൻറ്റു 1 എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഹരിക്കണം 3 എന്ന് കിട്ടും ആണ് ഇവിടെ കൊടുക്കുന്നത് 100% അല്ലേ ഹരിക്കണം 3 അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും 100% ഹരിക്കണം 3 ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും 33/1/3 എന്നുള്ള ഒരു ആൻസർ കിട്ടും അല്ലേ അത് ശരിക്കും എന്താണ് നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണല്ലേ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്തു അത് ഇവിടെ പെർസെൻറ്റേജിലാക്കി കൊണ്ടുവന്നു അല്ലേ 33/1/3 എന്നുള്ള കോളത്തിൽ കിട്ടും നിങ്ങൾക്കറിയാമല്ലോ സാധാ ഒരു എന്ത് ചെയ്തു ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണല്ലോ അല്ലേ അതായത് ന്യൂമറേറ്റർ വലിയ ഉള്ള ഒരു ഫ്രാക്ഷൻ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ കഴിയും നിങ്ങൾക്കറിയാം അല്ലേ 100/3 ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് ഏതായാലും നമുക്കിനി അടുത്തൊരു കണക്ക് നോക്കാം ഓക്കെ
അപ്പോൾ അടുത്ത കണക്ക് എന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 25 ചിൽഡ്രൻ ഇൻ എ ക്ലാസ് 15 ആർ ഗേൾസ്, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഗേൾസ്. അതായത് ഒരു ക്ലാസ്സിൽ മൊത്തം 25 കുട്ടികളുണ്ട്, അതിൽ 15 ആളുകൾ എന്താണ് ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ, ഔട്ട് ഓഫ് 25 ചിൽഡ്രൻ ധാരാളം 15 ഗേൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദെർഫോർ പെർസെൻറ്റേജ് ഓഫ് ഗേൾ എന്ന് പറയുന്നത് 15/25 × 100 ആണ്. ഓക്കെ, അപ്പം 15/25 അവിടെ ഇൻറ്റു എന്നുണ്ട് കേട്ടോ. ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? അത് സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അവിടെ 60% ആണ് പെൺകുട്ടികൾ എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കണക്കുണ്ട്, കൺവേർട്ട് 5/4 to 2% അല്ലേ. അതായത് 5/4 നിങ്ങൾ എന്ത് ചെയ്യണം? പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ 1/3 ചെയ്ത അതേപോലെ തന്നെ അല്ലേ. 5/4 = 5/4 × 100%. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 125% എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ഇതിലേക്ക് കിടക്കാം. ഫ്രം ദീസ് എക്സാമ്പിൾസ് വി ഫൈൻഡ് ദാറ്റ് ദ പെർസെൻറ്റേജ് റിലേറ്റഡ് ടു പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പം പെർസെൻറ്റേജ് എന്താണ്? പ്രോപ്പർ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. ആർ ലെസ് ദാൻ 100, വേറാസ് പെർസെൻറ്റേജ് റിലേറ്റഡ് ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആർ മോർ ദാൻ 100. അതായത് പെർസെൻറ്റേജ് തന്നു, അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തു? ഒരു പ്രോപ്പർ ഫ്രാക്ഷനാണ് നിങ്ങൾ പെർസെൻറ്റേജിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് 100 അടിയിലേക്കായിരിക്കും എന്ത് കിട്ടാം? പെർസെൻറ്റേജ് കിട്ടാം. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജിലേക്ക് ആക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കിട്ടും? 100 മേലേക്ക് ആയിരിക്കും ആൻസർ കിട്ടാം. അപ്പോൾ ഈ 5/4 എന്നുള്ളത് എന്താണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണല്ലേ. അതിനെ നിങ്ങൾ എന്ത് ചെയ്തു? പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 125 കിട്ടുന്നത്. 125%. നിങ്ങൾ അന്തം കിട്ടും, 100 ശതമാനം അല്ലേ. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 100 മുകളിലാക്കാവും. കാരണം 4/4 എന്നത് = 1 ആണ്. 5/4 എന്നത് 1 മുകളിലാണ്. അതേപോലെ തന്നെ 5/4 നമ്മൾ പെർസെൻറ്റേജ് ആക്കിയാലും എന്ത് കിട്ടും? 100% മുകളിൽ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് തിങ്ക് ഡിസ്കസ് ആൻഡ് റൈറ്റ് അതും കൂടി എഴുതി വരണം കേട്ടോ. അടുത്തൊരു സംഭവം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് കൺവേർട്ടിങ് ഡെസിമൽസ് ടു പെർസെൻറ്റേജ്. അതായത് ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വി ഹാവ് സീൻ ഹൗ ഫ്രാക്ഷൻസ് ക്യാൻ ബി കൺവേർട്ട് ടു പെർസെൻറ്റേജ്. അതായത് ഫ്രാക്ഷൻ എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ലെറ്റ് അസ് നൗ ഫൈൻഡ് ഹൗ ഡെസിമൽ ക്യാൻ ബി കൺവേർട്ടഡ് ടു പെർസെൻറ്റേജ്. ഇനി നമുക്ക് എന്ത് നോക്കാം? ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 10 നോക്കാം. അതായത് കൺവേർട്ട് ദ ഗിവൺ ഡെസിമൽസ് ടു പെർസെൻറ്റേജ്. താഴെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെസിമൽ നമ്പേഴ്സ് എന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സിമ്പിൾ പരിപാടി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അതായത് 0.75 ഉണ്ട്, 0.09 ഉണ്ട്, 0.2 ഉണ്ട്. ഇതിനൊക്കെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് അതിനൊക്കെ 100% കൊണ്ട് ഗുണിച്ചാൽ മതി. സിമ്പിൾ മാർഗ്ഗമാണ് കേട്ടോ. അതായത് 0.75 അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെസിമൽ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? 0.75 × 100% ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് എന്ത്, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒന്നുകൂടി ചെയ്യണമെങ്കിൽ 75/100 എന്നുള്ള ഫ്രാക്ഷനിലാക്കാം അല്ലേ. ഈ ശരിക്ക് 0.75 എന്ന് പറയുന്നത് എന്താണ്? 75/100 ആണല്ലോ. ഓക്കെ, അപ്പം 75/100 അല്ലേ. അങ്ങനെ തന്നെ 75 100 ചെയ്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് 0.75 എന്നാണ് ആൻസർ കിട്ടാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? 100% കണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 75% കിട്ടും. ഓക്കെ, 100% × 75 വരുമ്പോൾ ഇങ്ങോട്ട് ഹരിക്കണം 100 ചെയ്തിക്കണം നിങ്ങൾക്ക് വീണ്ടും തന്നെ കിട്ടാം. അതെ, 100 × 75 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7500 എന്ന് കിട്ടും. 7500 ഹരിക്കണം 100 ചെയ്തിക്കണമെങ്കിൽ 75 തന്നെ കിട്ടും. അപ്പോൾ 75% ആയി. അതേപോലെ തന്നെ 0.09 അതിനെങ്ക എന്ത് ചെയ്യും? 9/100 എന്നുള്ള ഒരു ഫ്രാക്ഷനിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അതിനെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ 100% കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 100 × 9 വരേണ്ടത് 900 ആണ്. 900 ഹരിക്കണം 100 വരേണ്ടത് 9 ആണ്. 9% എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ 0.2 അതിന് നമ്മൾ എന്ത് ചെയ്യണം? പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എന്ത് ചെയ്യും? 0.2 പറഞ്ഞാൽ അത്രയാണ്, 2/10 ആണ്. അറിയാലോ ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രാക്ഷൻ നമ്പേഴ്സ് കൺവേർട്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ ആ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ. അതായത് ഇവിടെ ഒരു പൂജ്യമുള്ള അടിയിൽ 10, അപ്പം ഒരു സംഖ്യ പുറത്ത് കിട്ടിയെടുത്താൽ മതി. 2 വരികയാണെങ്കിൽ എന്തെങ്കിലും 2 പുറത്ത് കിട്ടണം അല്ലേ. 75 0.75. ഓക്കെ അല്ലേ? ആ ഓക്കെ, അപ്പം 2/10 എന്നുള്ളൊരു ഇതിലേക്ക് നമുക്ക് എന്ത് കിട്ടും? 0.2 കിട്ടാം. അപ്പോൾ 2/10 × 100% ചെയ്തുകൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2/10 പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പം 2/100 എന്ന് പറയുമ്പോൾ 200. 200/10 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 20 കിട്ടും. അപ്പോൾ 20% ആണ് 0.2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ ട്രൈ ദിവസം കൂടി നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് എഴുതി വരാം. ഇനി എന്ത് ചെയ്യാണ്? കൺവേർട്ടിങ് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻസ് ഓർ ഡെസിമൽ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫ്രാക്ഷൻ കിട്ടി, അതിന് എങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കാമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഒരു ഡെസിമൽ നമ്പർ കിട്ടി, അതിന് നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് ആക്കാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പെർസെൻറ്റേജ് എന്ന്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഫ്രാക്ഷൻ നമ്പറിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അത് ഡെസിമൽ നമ്പേഴ്സിലേക്ക് മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമുക്ക് ഇനിയും നോക്കാൻ പോകുന്നത് കേട്ടോ. വി ഹാവ് സോ ഫാർ കൺവേർട്ടഡ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ടു പെർസെൻറ്റേജ്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഫ്രാക്ഷൻസും ഡെസിമൽസും പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു. വി ക്യാൻ ആൾസോ ഡു ദ റിവേഴ്സ്. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഒരു പെർസെൻറ്റേജ് കിട്ടിയാൽ അതിന് ഫ്രാക്ഷനിലേക്കോ ഡെസിമൽ നമ്പേഴ്സിലേക്കോ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഗിവൺ
persons, okay? We can convert them to decimals or fractions. Adhaayathu namukku endengay ipo ee parna endanu vachal namukku oru given percentage namukku endengay fraction lekko decimal base lekko maatan kayyum. Look at the table, observe and complete. അതായത് താഴെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടാബ്ല തന്നിട്ടുണ്ട്. അതിൽ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, 10%, 25%, 50%, 90%, 250% കൊടുത്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം, ഫ്രാക്ഷനിലേക്ക് ആദ്യം മാറ്റണം, അതേപോലെ തന്നെ ഡെസിമൽ നമ്പേഴ്സിലേക്കും ആദ്യം മാറ്റണം. ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ വളരെ സിമ്പിളാണ് അല്ലേ, കാരണം ഡിനോമിനേറ്റർ 100 കൊടുക്കുക, ന്യൂമറേറ്റർ ആ സംഖ്യ കൊടുക്കുക. സിമ്പിൾ. ഒരു പെർസെൻറ്റേജ് വരണത് 1/100, 10% വരണത് 10/100. ഒന്നുകൂടി നമ്മൾ ഷോർട്ട് ആക്കിയാൽ 1/10 കിട്ടും. ഓക്കെ, 25% വരണത് 25/100, 50% വരണത് 50/100, ബാക്കി നിങ്ങൾ അങ്ങനെ എഴുതി വരാം കേട്ടോ. ഇനി നമ്മൾ ഡെസിമൽ നമ്പേഴ്സിലാക്കാം. അതായത് ഒരു ഫ്രാക്ഷൻ നമ്പർ എങ്ങനെയാണോ ഡെസിമൽ നമ്പറിലേക്ക് ആക്കാം, അങ്ങനെ ആക്കിയാൽ മതി. അതായത് ഒരു പെർസെൻറ്റേജ് കിട്ടിയെങ്കിൽ സിമ്പിളായി ഫ്രാക്ഷൻ നമ്പറിലേക്ക് ആക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രാക്ഷൻ നമ്പർ എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡെസിമൽ നമ്പറിലേക്ക് ആക്കാൻ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പം ആദ്യം ചെയ്യാം, പെർസെൻറ്റേജ് ഫ്രാക്ഷൻ നമ്പറിലേക്ക് ആക്കുക. എന്നിട്ട് ആ ഫ്രാക്ഷൻ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെസിമൽ നമ്പേഴ്സിലാക്കാം. അപ്പോൾ 1/100 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതായത് 1-ൻ്റെ പുറത്തേക്ക് 2 പൂജ്യം കൊടുക്കുക അല്ലേ, അതായത് 2 സ്ഥാനപ്പുറത്തേക്ക് ഒരു കുത്തിടാം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.01 കിട്ടും. ഓക്കെ, അതേപോലെ 10/100 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ 10-ൻ്റെ മുമ്പ് എന്ത് ചെയ്യാം, ഇപ്പോൾ 10/10 എന്നുള്ളത് എന്താണ്, 1/10 എന്നാക്കി മാറ്റാൻ കഴിയും. അവിടെ അതായത് 1-ൻ്റെ സ്ഥാനത്ത് ഒറ്റൊരു സംഖ്യ പുറത്തേക്ക് ഇടാം, ഒരു ഡോട്ട് ഇടാം. അപ്പോൾ എന്ത് ചെയ്യും, 0.01 കിട്ടും. സിമ്പിൾ അല്ലേ. ഓക്കെ, അതേപോലെ 25, 50, 90, 105, 250 ഒക്കെ എഴുതാം. അല്ലെങ്കിൽ 25, 12, 25/100 ആയിരിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യാം, 25/100 നിങ്ങൾ സിമ്പിളായിട്ട് ഡെസിമൽ നമ്പേഴ്സിലാക്കാൻ നോക്കുമ്പോൾ 2 സംഖ്യപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കുത്തിടണം. അപ്പം എന്ത് ചെയ്യും, 0.25 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പം 10% എന്ന് മനസ്സിലായി ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളൊക്കെ ചെയ്ത് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിന് ഇത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാം അല്ലേ. നിങ്ങൾക്ക് അല്ലാതെ ഓവറാവും, ഓവർ ഇങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ നമുക്ക് അടുത്ത ക്ലാസ്സിന് ബാക്കി എടുക്കാം ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.